സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജി വാദത്തിന് എടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വിട്ടുനിന്നത് മാനേജ്മെന്റുകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ആക്ഷേപം ശക്തമാകുന്നു. മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ എതിർകക്ഷി സംസ്ഥാന സർക്കാരായിരുന്നു. ഹൈക്കോടതിയിലും സർക്കാർ അഭിഭാഷകന്റെ പ്രകടനം തൃപ്തികരമായിരുന്നില്ല എന്ന് ബധിര വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും പരാതിപ്പെടുന്നു. കേസിൽ കക്ഷി ചേർന്ന ബധിര വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ സംഘടനയായ ഓൾ കേരള പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപയേഡിന്റെ അഭിഭാഷകർ മാത്രമായിരുന്നു എതിർവാദം ഉന്നയിക്കാൻ ഉണ്ടായിരുന്നത്. വർഷങ്ങളായി അവർ നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി കഴിഞ്ഞ ദിവസം വന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ. അംഗപരിമിത സംവരണത്തിനായി 2018 നവംബർ 18 സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമായിരുന്നു. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാനേജ്മെന്റുകൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. അംഗപരിമിതരുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള 1995 2016 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം ഉത്തരവ് ഇറക്കുന്നതല്ലാതെ അത് നടപ്പിലാക്കുന്നതിൽ സർക്കാർ പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സുപ്രീംകോടതിയിലെ അഭിഭാഷകന്റെ അസാന്നിധ്യം. മാനേജ്മെന്റുകളെ പിണക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ നൽകുന്നത്.